ഉണ്ട്. കണ്ടുപിടിക്കുന്ന നിമിഷം അവന്റെ കഥ തീർക്കുന്നു. ഓ, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല സത്യാമ്മേ. അതൊക്കെ സംഭവിച്ചു പോയിന്ന് കരുതി നമുക്കങ്ങ് മറക്കാം. എന്റെ മക്കളെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിലിപ്പോ. ഏ, അതങ്ങനെ വിടാൻ പറ്റില്ല ശാരദാമ്മേ. ഞാൻ തന്നെ അത് കണ്ടുപിടിക്കും, ഉറപ്പാ. ആ പിന്നെ ശാരദാമ്മയും മക്കളും ഉണ്ടാവുമല്ലോ നാളെ വിവാഹ ചടങ്ങിൽ. നാളെയാണോ വിവാഹം? ആ അതെ, നാളെയാ. എല്ലാം പെട്ടെന്നായിരുന്നു. സത്യാമ്മ ക്ഷമിക്കണം. നാളെ ഇവളുടെ വിവാഹോ? അതും പെട്ടെന്ന് തീരുമാനിച്ചതാ. ആണോ? അയ്യോ, അതറിഞ്ഞില്ലല്ലോ. ഏതായാലും അതും നന്നായി. ഒരു മിനിറ്റ്. കല്യാണ പുടവയാ. എന്ന് പറഞ്ഞ കല്യാണത്തിന് ഞാൻ തരുന്ന പുടവയെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഈ സത്യഭാമിയുടെ വകയൊരു സമ്മാനം വാങ്ങിച്ചോ മോളെ. സത്യാമ്മ നിനക്ക് സ്വന്തം അമ്മയെ പോലെയാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ. ശരി, വാ പ്രീതി. അമ്മേ. എന്താ മോളെ? അമ്മ സുസ്മിതയ്ക്ക് സമ്മാനമായി വാങ്ങിച്ച സാരിയല്ലേ ഇപ്പൊ ശാലിനിക്ക് കൊടുത്തത്? കവർ കണ്ടിട്ടൊരു സംശയം. അയ്യോ, ശരിയാണല്ലോ. ഞാനത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാമേ. കല്യാണ സാരി അല്ലേ, ഇപ്പൊ വരാം. സാരി വാങ്ങുന്ന കൂട്ടത്തില് എങ്ങനെയെങ്കിലും ആ വെഡിങ് കാർഡ് കൂടി തിരിച്ചു വാങ്ങാം. അങ്ങനെയാണെങ്കിൽ വിഷ്ണുട്ടൻ തന്നെ ആ എസ്റ്റേറ്റ് മാനേജറെ നമ്പർ അറിയില്ല. മോളെ, നിൽക്ക്, ഇങ്ങ് വാ. കൊടുത്ത സമ്മാനം തിരികെ വാങ്ങുന്നത് മര്യാദയല്ല. സുസ്മിതയ്ക്കുള്ളത് നമുക്ക് വേറെ വാങ്ങാം. അതമ്മേ. സാരമില്ല, നീ വന്നേ, നമുക്ക് പോവാം. വാ. ദൈവമേ, ഇതിന്റെ പ്രീതി സത്യഭാമയ്ക്കൊപ്പം
അവള് ഗർഭിണിയാണെന്ന് വരറിഞ്ഞ് സത്യഭാമ ചോദിക്കാൻ വരുന്നതായിരിക്കും. എന്താ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്? സോറി, വരണം, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കാനല്ല വന്നത്, നിന്റെ അമ്മയൊന്ന് കാണാനാ. കാണാലോ, ദർശനം തരാൻ ഞാനിവിടെ റെഡിയാ. അതിനു മുമ്പ് ഒരു ചോദ്യം. ഈ സാധനത്തിനെ ഞാൻ ഇവിടുന്ന് പടിയടച്ച് പുറത്താക്കിയതാ. പിന്നെ എന്തിനാണാവോ വീണ്ടും എഴുന്നേൽക്കൊണ്ട് വന്നിരിക്കുന്നേ? ബസ്മതി, ഞാൻ വന്നിരിക്കുന്നത് വഴക്കുണ്ടാക്കാനല്ല. അതിന് മാത്രം മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ആ, എന്നാ പിന്നെ പറഞ്ഞാട്ടെ, എന്താണാവോ ഇന്ന് ഈ കെട്ടിയെഴുന്നള്ളത്തിന്റെ ഉദ്ദേശ്യം? ഓ, അത് ശരി. അപ്പോ നിന്റെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ദൈവമേ, ഇതത് തന്നെ. എന്താടാ, ഞാൻ അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഒരു രഹസ്യം. സത്യം തുറന്നു പറയുന്നത് തന്നെ നല്ലത്. ഞാൻ ഗർഭിണിയായ കാര്യം ചോദിക്കാൻ വന്നത് അമ്മയെന്ന് കരുതിയിട്ടുണ്ടാവും അർജുനേട്ടൻ. ഇതിപ്പോ അർജുനേട്ടൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞു കോളാക്കോ? വിഷ്ണുവേട്ടന്റെ കല്യാണത്തിന്റെ കാര്യം അർജുനേട്ടന് അറിയില്ല അമ്മേ. ഓ ഓ, അതാണോ കാര്യം? എന്നാ ഞാൻ തന്നെ പറയാം, എന്റെ മകൻ വിഷ്ണുവിന്റെ കല്യാണോ നാളെ. ഇവിടെയുള്ള എല്ലാവരും വരണം ചടങ്ങിലും വിരുന്നിലും പങ്കെടുക്കാൻ. ക്ഷണിക്കാനാ ഞങ്ങൾ വന്നത്. കഷ്ടം തന്നെ, ഇത്ര നേരം പേടിച്ച് നിൽക്കായിരുന്നു പാവം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങ. കയറിയിരുന്നാൽ എന്തെങ്കിലും കുടിക്കാം. വേണ്ട, ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷണിക്കാനുള്ളതാ. എന്നാ ശരി, നടക്കട്ടെ.